നൂറ് കടന്ന പാർട്ടിക്ക് നൂറ് തികഞ്ഞൊരു നേതാവ്. ലോകത്ത് തന്നെ അത്തരമൊരു സംഭവം ഉണ്ടോ എന്ന് സംശയമാണ്. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തല നരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം. പാർട്ടിക്കൊപ്പം പിറന്ന്, പാർട്ടിക്കൊപ്പം നടന്ന്, പാർട്ടിക്കൊപ്പം വളർന്നൊരു നേതാവ്. സമരം, ധീരത, പോരാട്ടം, അക്ഷീണ പ്രയത്നം. കഴിഞ്ഞ നാളുകളിലെ ആ മനുഷ്യനെ കാണുന്ന ആരും പറഞ്ഞു പോകും, ഏജീസ് ജസ്റ്റ് എ നമ്പർ. കേരളത്തിലെന്നോ ഇന്ത്യയിലെന്നോ അല്ല, ലോകത്ത് തന്നെ ഇത്രയും പ്രായം ചെന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇല്ലെന്നു തന്നെ പറയാം. അതാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ. വി എസ് എന്ന ദ്വയാക്ഷരം തന്നെ ധാരാളമാണ് മലയാളിക്ക് ആ മനുഷ്യനെ അടയാളപ്പെടുത്താൻ. പ്രവർത്തകർക്കെന്നും ആവേശമായിരുന്ന വി എസിന് ഇന്ന് നൂറാം പിറന്നാൾ. ആലപ്പുഴയിലെ പുന്നപ്രയിൽ 1923 ഒക്ടോബർ 20 ജനിച്ച വി എസിന് വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടമായി. ചെറുപ്പകാലത്തെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറെ പ്രയാസകരമായിരുന്നെന്ന് വി എസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. 1938 സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായ വി എസ് പിന്നീട് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ സജീവ രാഷ്ട്രീയക്കാരനായി. ചൂഷിതൻ്റെ ഒപ്പം നിൽക്കുക, ചൂഷകനെതിരെ പോരാടുക, ഇതായിരുന്നു അക്കാലത്തെ വി എസിൻ്റെ രാഷ്ട്രീയ ബോധ്യം. ഈ ബോധ്യങ്ങളാണ് വി എസിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാക്കിയത്. 1940 വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി ചെങ്കൊടി പിടിച്ചു. വി എസിൻ്റെ സംഘടനാ വൈഭവം തിരിച്ചറിഞ്ഞ സാക്ഷാൽ പി കൃഷ്ണപിള്ള അദ്ദേഹത്തെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ നിയോഗിച്ചു. കൃഷ്ണപിള്ളയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. കുട്ടനാട്ടിലെ കർഷകർ ചെങ്കൊടി കീഴിൽ അണിനിരന്നു. പുന്നപ്ര വയലാറിൻ്റെ സമര പോരാളിയായും വി എസ് നിന്നു. പിന്നീട് 1964 അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ വി എസ് സി പി ഐ എമ്മിനൊപ്പം ചേർന്നു. അന്ന് സി പി ഐ ദേശീയ കൗൺസിലിൽ നിന്നിറങ്ങിവന്ന് സി പി ഐ എമ്മിന് രൂപം നൽകിയ 32 പേരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാളാണ് സഖാവ് വി എസ്. കേരളത്തിൽ സി പി ഐ എം വളർന്നപ്പോൾ പാർട്ടിക്കൊപ്പം വി എസും വളർന്നു. തലയെടുപ്പുള്ള നേതാവായി. 3 പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന ഘടകമായ പോളിറ്റ് ബ്യൂറോ അംഗവും വരെയായി. പലവട്ടം നിയമസഭാംഗമായി. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും 2006-2011 കാലയളവിൽ കേരള മുഖ്യമന്ത്രിയുമായി. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് വി എസ് എത്താത്ത സമരഭൂമികളോ വി എസ് ഇടപെടാത്ത വിഷയങ്ങളോ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. തീരവും മലയോരവും വി എസിന് ഒരുപോലെ വഴങ്ങി. എല്ലായിടത്തും വി എസ് എത്തി. വി എസ് എന്ന രണ്ടക്ഷരം സാധാരണക്കാരൻ്റെ പ്രതീക്ഷയായി. വി എസ് കൂടുതൽ ജനകീയനുമായി. വി എസിൻ്റെ വാക്കുകളുടെ മൂർച്ചയേൽക്കാത്ത രാഷ്ട്രീയ പ്രതിയോഗികൾ ഇല്ലെന്നു തന്നെ പറയാം. നീട്ടിയും കുറുക്കിയും തൻ്റേതായ ശൈലിയിൽ വി എസ് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ആടി ഉലഞ്ഞത് അന്നത്തെ സർക്കാർ കൂടിയാണ്. ചിലപ്പോഴെങ്കിലും വി എസും പാർട്ടിയും രണ്ട് ദിശയിലെന്ന് തോന്നിപ്പിക്കും വിധം വി എസ് നിലപാടുകളെടുത്തു. വിഭാഗീയത മൂർച്ഛിച്ച കാലത്ത് ഒരു പക്ഷത്തിൻ്റെ നേതാവായി. അങ്ങനെ പാർട്ടിയുടെ മുതിർന്ന നേതാവിനെതിരെയും പാർട്ടി നടപടിയെടുത്തു. ചുരുങ്ങിയ കാലമെങ്കിലും പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. എങ്കിലും കൂടുതൽ കരുത്തനായി വി എസ് വളർന്നു. പരിസ്ഥിതി സംരക്ഷണവും സ്ത്രീ സുരക്ഷയും ഉറപ്പാക്കണമെന്ന ഉറച്ച നിലപാടായിരുന്നു വി എസിന്. മതികെട്ടാൻചോല കയ്യേറ്റം, പ്ലാച്ചിമട സമരം, കിളിരൂർ പെൺവാണിഭ കേസ്, ഐസ്ക്രീം പാർലർ കേസ്, ബാർക്കോഴക്കേസ് തുടങ്ങി നിരവധി വിഷയങ്ങൾ ഏറ്റെടുത്ത വി എസ് പൊരുതി കയറി മുഖ്യമന്ത്രി കസേര വരെ. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടി പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴും ടി പിയുടെ വീട്ടിലെത്തി ഭാര്യ കെ കെ രമയെ കാണാൻ വി എസിന് തടസ്സമുണ്ടായില്ല. വി എസിനെ സ്വീകരിക്കാൻ അവർക്കും. അതാണ് വി എസ്. പാർട്ടിക്കപ്പുറവും ജനമനസ്സുകളിൽ വി എസ് എന്ന രാഷ്ട്രീയക്കാരൻ വേരൂന്നി. വി എസിൻ്റെ പ്രതിച്ഛായ പാർട്ടിയും കടന്നു വളർന്നു. ചില ജീവിതങ്ങൾ അങ്ങനെയാണ്. ജീവിച്ച കാലത്തിനപ്പുറമുള്ള മനസ്സുകളിൽ പോലും അവർ ചിലത് കോറിയിടും. വി എസും അങ്ങനെയൊരാളാണ്. വി എസ് എന്ന വിപ്ലവകാരിയുടെ, കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതരേഖ വരച്ചാൽ അതിന് ചെഞ്ചുവപ്പ് തന്നെയായിരിക്കും. വിശ്രമമില്ലാത്ത സമരവീര്യത്തിൻ്റെ കടുപ്പവും പ്രതിഷേധത്തിൻ്റെ ചുവപ്പും നിലപാടുകളുടെ കരുത്തും തന്നെയാണ് വി എസ്.
സമരസപ്പെടാത്ത യൗവനത്തിന് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾക്ക് കേരളത്തിന്റെ സ്വന്തം വി എസിന് 100-ാം പിറന്നാളാശംസകൾ. എം സി ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.